ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നാല് കേക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരു ടയർ കേക്കാണ്, ബാക്കിയൊക്കെ ടോൾ കേക്കായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന് കേക്ക് കൂടുതൽ, ടോട്ടൽ നാല് കേക്കാണ് ഉള്ളത്. ആദ്യം തന്നെ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്ത് വെച്ചേക്കണ ചോക്ലേറ്റ് കേക്കാണ്. ഇപ്പോൾ ഞാൻ സ്പഞ്ച് കാണിച്ചപ്പോൾ രണ്ട് ചോക്ലേറ്റ് കേക്ക് കണ്ടില്ലേ. അപ്പോൾ രണ്ടെണ്ണം ഒറ്റ കേക്കായിട്ടുണ്ട്, ടോൾ കേക്കായിരുന്നു ചെയ്യണത്. 1.5 kg വരുന്നൊരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമ്മൾ 6 eggs ബാറ്റർ വേണ്ടി വരും. 6 eggs, അതുപോലെ 1.5 cup ഷുഗർ, 1.5 cup പഞ്ചസാര, അങ്ങനെയൊക്കെ എടുക്കുന്ന റെസിപ്പി ഉണ്ടല്ലോ, ആ റെസിപ്പി എടുക്കുക. ആ റെസിപ്പി എടുത്തിട്ട് പിന്നെ 7 inch രണ്ട് പാനിൽ ഒഴിക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 or 6 ലെയർ ആക്കാൻ പറ്റും. അപ്പോൾ നല്ല ഹൈറ്റ് കിട്ടും. ഇത് ഒരു കാറ്, ഇങ്ങനെ ഒരു വെഹിക്കിളിൻ്റെ ഒരു തീം, റോഡൊക്കെ ആയിട്ടുള്ള ഒരു തീം കേക്കാണ് ചെയ്യണത്. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുള്ളും ഫോണ്ടൻ ഡെക്കറേഷൻ ആകുമ്പോൾ വെക്കണത് കേട്ടോ. വേറെ ക്രീമിൻ്റെ വർക്കുകളൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കുക. പിന്നെ അതിന് ശേഷം കേക്ക് നന്നായിട്ട് സെറ്റാവണം. സെറ്റായതിനു ശേഷം പിന്നെ നമ്മൾ ഫോണ്ടൻ വർക്കൊക്കെ അറിയാലോ, കുറച്ച് നേരത്തെ ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കി വെക്കണം. എന്നിട്ട് കേക്ക് ഡെലിവറി ചെയ്യുന്നതിനും കുറച്ച് മുൻപാണ് നമ്മൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ വെക്കണത്. ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നാട്ടിൽ കുറച്ച് പണിയാണ്, ഫോണ്ടൻ്റ് ഒട്ടിപ്പിടിക്കണ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടിയും CMC കോൺഫ്ലോറും കൂടി യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ട് വരും. പിന്നെ എപ്പോഴും എയർടൈറ്റ് ആയിട്ട് വെക്കുക. പുറത്ത് അധിക സമയം വെച്ചിരുന്നാൽ പെട്ടെന്ന് നനവ് വരണം കേട്ടോ. അപ്പോൾ അത് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ടയർ കേക്കിനുള്ളതാണ്. ടയർ കേക്ക് നമ്മൾ 2 kg വൈറ്റ് ഫോറസ്റ്റാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 kg വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ 8 eggs വരുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ. നമ്മൾ ഓൾറെഡി 2 kg വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ടയർ കേക്കായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 cup മൈദ, അതുപോലെ 2 cup പഞ്ചസാര, അങ്ങനെയൊക്കെ ഉള്ള, അങ്ങനെ നമ്മൾ 1 kg റെസിപ്പിയാണ്. നിങ്ങളിലുള്ളതെങ്കിൽ അത് ഡബിൾ ചെയ്ത് എടുക്കുക. എന്നിട്ട് ഞാൻ 8 inch രണ്ട് പാനിലും അതുപോലെ തന്നെ 5 inch രണ്ട് പാനിലും ഒഴിച്ചിട്ട് ഒരുമിച്ച് ബേക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്ക് ലെയേഴ്സ് കൂടുതൽ കിട്ടും. അതിനാണ് രണ്ട് പാൻ വെച്ച് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിൽ ഒറ്റ പാൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ട് ഓരോ കിലോ ആയിട്ട് ബേക്ക് ചെയ്തെടുത്താലും അങ്ങനെ മതി. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് ഞാൻ കാണിച്ചില്ലേ, മാജിക് കളേഴ്സിൻ്റെ തന്നെ മാജിക് റെഡും പിന്നെ ഒരു ചോക്ലേറ്റ് കളറും കേട്ടോ യൂസ് ചെയ്തേക്കണത്. അത് രണ്ടും യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു വെട്ട് വരുന്ന ഒരു ഫ്രോക്കാണ് എനിക്ക് അയച്ചത്. ഒരു വൈറ്റും ഒരു മെറൂൺ ഷെയ്ഡൊക്കെ വരുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഫ്രോക്കിൻ്റെ മേലെ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ഇത്രയും ഡാർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എയർ ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളർ കൊടുത്തിട്ട് പിന്നെ എയർ ബ്രഷ് ചെയ്താൽ കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടും. ആ പുറത്തുള്ള ക്രീം ഉണ്ടല്ലോ, ആ ഔട്ടർ പോർഷൻ മാത്രമേ ഞാൻ ക്രീം കളർ മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, കവർ ചെയ്തതൊക്കെ നമ്മൾ ഒരു പ്ലെയിൻ കളർ ക്രീമാണ്. എന്നിട്ടാണ് അതിൽ ഞാൻ കളർ ആഡ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് ക്രീം എടുത്തു കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി കളേഴ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ടയേഴ്സും സെറ്റാക്കി വെക്കുക. അടിയിലത്തത് ഞാൻ ക്രം കോട്ട് ചെയ്തതിന് വെച്ചേക്കണം. ഒരു നോസിൽ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച കേക്കില്ല, അതിൻ്റെ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കണം കേട്ടോ. അതായത് ഇതേപോലെ പരത്തിയെടുത്തിട്ട് കത്തി വെച്ചിട്ട് എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ഒക്കെ റെഡിയാക്കി വെക്കുക. ഇത് റോഡും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടാണ്. പിന്നെ കുറച്ച് കട്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, കാറിൻ്റെത് ക്ലൗഡ്സ് ഒക്കെ, അത് ഞാൻ കട്ട് ചെയ്തിരുന്നു കട്ടർ വെച്ചിട്ട്. അല്ലാത്തതൊക്കെ ഒരു ലോറി പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്കിങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് കേക്കിലേക്ക് അത് വെച്ച് കൊടുക്കണം. അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ക്രീമിൽ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, കൈയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് കെയർ ചെയ്ത് വെക്കുക. പിന്നെ നമ്മളെങ്ങാനും കൈ തട്ടിയാലും അവിടെ ക്ലൗഡ്സ് അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ താഴെയും ഒരു ഗ്രീൻ കളറ് ബോർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ ടോപ്പിൽ പേര് നമ്മൾ ആൽഫബറ്റ് കട്ടേഴ്സ് വെച്ചിട്ട് പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നമ്പർ ടോപ്പറുണ്ട് ഏജിൻ്റെ, അതും കട്ടർ വെച്ചിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് പിന്നെ ഇടയിൽ നമുക്ക് സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് തന്നെ നമുക്ക്, ഇതിപ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ പോലും ഒരുപാട് ടൈം എടുക്കും. നല്ല അതുപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള വർക്കാണ്. കാരണം ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. കാറ് ലോറി അങ്ങനെയുള്ളൊക്കെ ടൈം എടുത്തിട്ടാണ്. അപ്പോൾ ഒരു 500+ ഒക്കെ നമുക്ക് ഈ ഒരു വർക്കിന് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഫോണ്ടൻറ്റും ഉണ്ട് ആ ബോർഡറിലും സൈഡിലൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ, അതൊന്ന് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ബ്രഷ് ചെയ്യണത് ഞാൻ നേരത്തെ യൂസ് ചെയ്ത കളർ ഉണ്ടല്ലോ റെഡും അതുപോലെ തന്നെ ബ്രൗണും, ഈ സെയിം കളറില്ലാന്നുണ്ടെങ്കിൽ റെഡും ബ്രൗണും മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എയർ ബ്രഷ് ചെയ്യുമ്പോൾ എപ്പോഴും നേരത്തെ കൊടുക്കണം. കാരണം എയർ ബ്രഷ് ചെയ്യുമ്പോൾ ഒരു നനവ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഉള്ളിലേക്ക് വലിഞ്ഞിട്ട്
അതൊന്ന് ഫെയ്ഡാവും. അപ്പം നേരത്തെ കൊടുക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കളർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സെക്കൻഡ് കോട്ട് കൊടുത്താൽ മതിട്ടാ. ഇനി അതിൻ്റെ അടിയിലത്തെ ടയർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ 8 ഇഞ്ചിൽ ചെയ്തത്, വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് ഫില്ലിങ് കൊടുത്തേക്കണത്. ഇത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഡിസൈനാണ്, ബാർബിയുടെ ഫ്രോക്കൊക്കെ ചെയ്യുന്ന ഡിസൈനാണ്. ഈ നോസിലുമല്ല, നമ്പറില്ല, ബാർബിയുടെ സെറ്റായിട്ട് വരുന്ന നോസിലാണ്. ഇപ്പോൾ സിംഗിളായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഷോപ്പുകളിലൊക്കെ, സൈഡിലേക്ക് ഇങ്ങനെ ഒരു വെട്ട് പോലെ വരുന്ന ഒരു ടൈപ്പ്. അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മേലത്തെ ടയർ എടുത്ത് വെക്കാം, എന്നിട്ട് ബാക്കി ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ദാ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സൈഡിലേക്ക് ചെരിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ടാപ്പ് പതുക്കെ എടുത്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ ഇരുന്നോളും. പിന്നെ ഞാൻ റോസൊക്കെ വരക്കുന്ന നോസിലില്ലേ, അത് വെച്ചിട്ട് ആ ഒരു ഫുള്ള് ഭാഗം ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളിലേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കുക, ഉള്ളിൽ ഡവൽസൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഈ ഒരു സൈഡിൽ ഒറ്റ ഫ്ലവർ വെക്കുന്നുള്ളൂ. സൈഡിൽ തന്നെ ആയിട്ട് നമുക്കൊരു വലിയൊരു ഫിയോണി ഫ്ലവർ വെക്കുക. ഒരു ലീഫും വെച്ചിട്ടുണ്ട്, ഒരുപാട് ഡെക്കറേഷൻസ് വെക്കണില്ല. ഇതാണ് അതിൻ്റെ ഒരു ഭംഗിയിട്ട് കാണാനായിട്ട്. ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇനി അടുത്ത കേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ, ആ പിങ്കും അതുപോലെ തന്നെ ബ്ലൂവും. ഷുഗറിൻ്റെ പിങ്ക് ജെൽ കളറും അതുപോലെ മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ ആണ് കേട്ടോ. നല്ല ബ്ലൂ ആണിത്, നല്ല കണ്ണിന് നല്ല കുളിർമ തോന്നുന്നൊരു ബ്ലൂ ഉണ്ടല്ലോ, ആ ഒരു ബ്ലൂ ആണിത്. ആ ഒരു കളറാണ് മേലെ നമ്മൾ കൊടുക്കണത് കേട്ടോ, ബ്ലൂ. പിന്നെ താഴെ കൊടുക്കണത് ഒരു പിങ്ക് ഷെയ്ഡാണ്. അതും ലൈറ്റായിട്ട് കൊടുത്താൽ മതി, ലൈറ്റ് ഷെയ്ഡ്, ഫുള്ളായിട്ട് ലൈറ്റ് ഷെയ്ഡിൽ നിൽക്കുന്ന കേക്കാണ്. ഒരു മെർമെയ്ഡിൻ്റെ ഒരു തീം കേക്കാണ്. ഇതിലും നമ്മൾ എഡിബിൾ പ്രിൻ്റ് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ കുറച്ച് ടോപ്പേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്കാണ് നമുക്ക് ടോൾ കേക്കായിട്ട് ചെയ്യാനുള്ളത്. ഇത് 1.5 kg ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. ഫില്ലിങ് ഫില്ലിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. റെസിപ്പിയൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ 1.5 kg നമ്മൾ 6 eggs യൂസ് ചെയ്യും. അതുപോലെ 1.5 cup മൈദ, 1.5 cup പഞ്ചസാര, അങ്ങനെയുള്ള റെസിപ്പിയിലെ ബേക്കിംഗ് പൗഡറൊക്കെ 1.5 teaspoon. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1 kg റെസിപ്പി ആണെങ്കിൽ അതിൽ കൂടിയും അതിൻ്റെ ഹാഫ് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതേപോലെ സിമ്പിളായിട്ട് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഡിസൈൻ കൊടുത്തിട്ട് ഇതാ, ഇതൊക്കെ എഡിബിൾ മെർമെയ്ഡിൻ്റെത് എഡിബിൾ പ്രിൻ്റാണ്. ബാക്കി കുറച്ച് ഫോണ്ടൻ വർക്കും പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഐസോമാൾട്ടും റൈസ് പേപ്പർ വെച്ചിട്ടുള്ള സെയിലും ആണ് ടോപ്പിൽ കൊടുത്തേക്കണത്. ബാക്കിയൊക്കെ ഫോണ്ടൻ വർക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ കേക്കിൻ്റെ മേലെന്ന് കട്ട് ചെയ്തെടുക്കണത് മണ്ണ് പോലെ ഇങ്ങനെ പൊടിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ലെയർ ചെയ്യുമ്പോൾ മേലെന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റൂലേ, അതെടുത്തിട്ടാണ് അത് ചെയ്തേക്കണത്. പിന്നെ ലാസ്റ്റ് കേക്ക് സെയിം തന്നെ ടോൾ കേക്കാണ് ചെയ്യണത്, സെയിം തന്നെ അല്ല 1 kg ആണ് ഇത് വരുന്നത്. 6 inches ചെയ്തേക്കണത് കേട്ടോ. 4 eggs റെസിപ്പിയാണ്. 1 cup മൈദ, അതുപോലെ തന്നെ 1 cup ഷുഗറൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബാറ്റർ നമ്മൾ 6 inches ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 6 layers ആക്കാൻ പറ്റും. അങ്ങനെ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് എടുത്തിട്ട് അതിൽ റെഡ് കളർ മിക്സ് ചെയ്തിട്ടാണ് ഗണാഷ് കൊടുത്തേക്കണത്. ഇതും ഫുള്ളും എഡിബിൾ പ്രിൻ്റ് ആണ്. ഈ സൈഡിൽ വെച്ചേക്കണം, ടോപ്പിൽ വെച്ചേക്കണം, ഒക്കെ പ്രിൻ്റാണ്. പിന്നെ കുറച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇത് ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് 1 ടയർ കേക്ക്, അതുപോലെ 3 ടോൾ കേക്ക് ആയിട്ടും ചെയ്തേക്കണത്. 2 1.5 kg, അതുപോലെ ഇത് 1 kg കേക്കാണ് കേട്ടോ. നമ്മൾ ടയർ കേക്ക് 2 kg. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ 2 എഡിബിൾ പ്രിൻ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻ്റ് നമുക്ക് ആവശ്യമുള്ളത് ഡിസൈനൊക്കെ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ 2 inches 3 inches സൈസിൽ എടുത്താൽ മതി. എനിക്ക് സൗണ്ട് ഇടക്ക് പോകുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അതിൻ്റെയാണ് പിന്നെ മഴയൊക്കെ അല്ലേ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ വോയിസ് പറയുന്ന സമയത്ത് കട്ടായി പോയിട്ട് ഞാൻ കട്ട് ചെയ്ത് വീണ്ടും എടുക്കണതാണ്. അപ്പോൾ കേക്കൊക്കെ സിമ്പിളാണ്. അപ്പോൾ എപ്പോഴെപ്പോഴും ഞാൻ പറയേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ, അത് ഓട്ടോമാറ്റിക്കലി വന്ന് പോകണമെന്ന് സംസാരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടുകളിട്ടാ ടാ വരും. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവല്ലോ, സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി വരും. അത് നമ്മൾ എപ്പോഴും അത് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പറയാൻ വന്ന കാര്യം ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ ഞാൻ ടായും അപ്പമൊക്കെ ഞാൻ നന്നായിട്ട് കുറക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് പറയുന്ന പോലെ തോന്നണാണ് ഞാൻ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. 4 cakes നമ്മൾ ചെയ്തതും സിമ്പിളാണ്. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ചെയ്യാവുന്ന അങ്ങനെ ബുദ്ധിമുട്ടുള്ള കേക്കുകളൊന്നുമില്ല. അപ്പോൾ ഹോം ബേക്കേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ചെയ്യണത്. ഇതിൽ 4 cakes കൂടി ഞാൻ ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്തതാണ്.
പിന്നെ അത് ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് ലെങ്തി ആയി പോകും. ഇതിലെന്ന് പറഞ്ഞാൽ സിമ്പിൾ വർക്കാണ്, അങ്ങനെ എടുത്ത് കാണിക്കേണ്ട വർക്കുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാല് കേക്കും കൂടി ഒരുമിച്ച് ചെയ്തത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കേക്കുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക, റെക്കോർഡ് ചെയ്യുക എന്നുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ എടുക്കുന്നത്. എല്ലാ ഭാഗങ്ങളും നമുക്ക് എടുക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇതൊക്കെ എല്ലാം നമ്മൾ എടുത്ത് കാണിക്കാന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ എനിക്കും സ്റ്റോറേജിൻ്റെ പ്രശ്നം വരും, അതുപോലെ തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ കാണുമ്പോൾ ബോറടിക്കും, അങ്ങനെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഷോർട്ട് ആയിട്ട്. ഇതിൻ്റെ ബേസിക്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.